السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، يوفق الطائعين إلى محبته ويدخل المحسنين جنته، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا ونبينا محمدا عبد الله ورسوله. اللهم صل وسلم وبارك على سيدنا ونبينا محمد وعلى آله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سنها بهمانങ്ങളെ നിറഞ്ഞ മുഅ്മിനീങ്ങളെ 27/10/2017 വെള്ളിയാഴ്ച യുഎഇ ഖുതുബ അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അള്ളാഹുവിനെ ഭയപ്പെടാനും സൂക്ഷിക്കുവാനും ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, നിശ്ചയം സൂക്ഷ്മാലുക്കളായ ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന ഖുർആനിക വചനമാണ് ഉദ്ധരിക്കപ്പെടുന്നത്. മുഅ്മിനീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ സത്യസന്ധമായി സ്നേഹിക്കാൻ നമ്മോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അല്ലാഹു പറയുന്നു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ. നബിയെ, താങ്കൾ പ്രഖ്യാപിക്കുക, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിന്തുടരുക, എന്നാൽ അവൻ നിങ്ങൾക്ക് സ്നേഹം വർഷിക്കും, അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുചരന്മാരോട് ഹൃദയം കൊണ്ട് അല്ലാഹുവിനെ സ്നേഹിക്കാൻ കൽപ്പിക്കാറുണ്ടായിരുന്നു. സൽക്കർമ്മങ്ങൾ കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാനും അവരെ ഉത്ബോധിപ്പിക്കാറുണ്ടായിരുന്നു. പ്രവാചകന്റെ അനുചരന്മാരിൽ ധാരാളം ആളുകൾ പുണ്യ നബിയോട് ചോദിക്കാറുണ്ടായിരുന്നു, എന്തു കർമ്മങ്ങളാണ് അവർക്ക് അവരുടെ സൃഷ്ടാവിന്റെ സ്നേഹം കരഗതമാക്കാൻ അവർ ചെയ്യേണ്ടതെന്ന്. മുഅ്മിനീങ്ങളെ, എന്നാൽ അല്ലാഹുവിന്റെ സ്നേഹം കരഗതമാവാൻ എന്തു കർമ്മങ്ങളാണ് നാം അനുവർത്തിക്കേണ്ടത്? അല്ലാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ധാരാളമുണ്ട്, പലവിധമുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലാഹു നിർബന്ധമാക്കിയ, ഫർളാക്കിയ കാര്യങ്ങൾ, ആരാധനകൾ കൃത്യമായി നിർവഹിക്കുക എന്നതാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പുണ്യ നബിയോട് ചോദിച്ചു, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം എന്താണ് നബിയെ? ഖാല, പുണ്യ നബി മറുപടി പറഞ്ഞു, അസ്സലാത്തു അലാ വഖ്തിഹ, കൃത്യമായി സമയത്തു നിർവഹിക്കുന്ന നിസ്കാരമാണെന്ന്. അതുകൊണ്ട് നിസ്കാരം വളരെ പ്രധാനമാണ്. ഖുർആൻ പറയുന്നു, ഹാഫിളു അലാ സ്സലവാതി വസ്സലാത്തിൽ വുസ്ത്വാ വഖൂമു ലില്ലാഹി ഖാനിതീൻ. എല്ലാ നിസ്കാരങ്ങളും, പ്രത്യേകിച്ച് ഉത്കൃഷ്ട നമസ്കാരം, നിങ്ങൾ ജാഗ്രതയോടെ കൃത്യമായി അനുഷ്ഠിക്കുകയും അല്ലാഹുവിന്റെ മുന്നിൽ വിനയവിധേയരായി പ്രാർത്ഥനാ മനസ്സോടെ നിങ്ങൾ നിൽക്കുകയും ചെയ്യുവിൻ എന്നാണ് അല്ലാഹു പറയുന്നത്. അഥവാ അല്ലാഹുവിന്റെ മുന്നിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ആരാധനകൾ വഴി നാം നമ്മെ സമർപ്പിക്കണം. അല്ലാഹുവിന്റെ മുന്നിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന സുന്നത്തായ ആരാധനകൾ വഴി നാം സാമീപ്യം വർദ്ധിപ്പിക്കണം. എല്ലാ രീതിയിലുമുള്ള നിസ്കാരങ്ങളും ദാനധർമ്മങ്ങളുമായി പല രീതിയിൽ നാം അല്ലാഹുവിന്റെ പ്രീതി കരഗതമാക്കണം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു പറയുന്നതായി നമ്മോട് പറയുന്നു, അഥവാ ഖുദ്സിയായ ഹദീസിൽ, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മഫ്തറത്തു അലൈഹി, ഞാൻ നിർബന്ധമാക്കിയ കാര്യങ്ങളെക്കാൾ, ഫർളായ കാര്യങ്ങളെക്കാൾ ഒരടിമയ്ക്ക് എന്നോട് അടുക്കാൻ സാധിക്കുന്ന മറ്റൊന്നില്ല. വീണ്ടും പറയുന്നു, വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ, എന്നാൽ സുന്നത്തായ കാര്യങ്ങൾ കൊണ്ട്, ഐച്ഛികമായ കാര്യങ്ങൾ കൊണ്ട്, ആരാധനകൾ കൊണ്ട് എന്റെ അടിമ എന്നോട് അടുത്തുകൊണ്ടിരിക്കും.
അങ്ങനെ എനിക്ക് അവനോട് ഇഷ്ടം വരും, ഞാൻ അവനെ ഇഷ്ടപ്പെടും. ഫഇദാ അഹബബ്തു, ഇനി ഞാൻ അവനെ ഇഷ്ടപ്പെട്ടാലോ, കുൻതു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കേൾവി ഞാനായി മാറും. വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവന്റെ കാഴ്ച ഞാനായി മാറും. വയദഹു അല്ലതീ യബ്തുശു ബിഹാ, അവൻ സ്പർശിക്കുന്ന കൈകൾ ഞാനായി മാറും. വരിജ്ലഹു അല്ലതീ യംശി ബിഹാ, അവൻ നടക്കുന്ന കാലുകൾ ഞാനായി മാറും. വഇൻ സഅലനീ, അവൻ എന്നോട് ചോദിച്ചാലോ, ലഉഅ്തിയന്ന, ഞാൻ അവന് നൽകുക തന്നെ ചെയ്യും. വലഇൻ ഇസ്തആദനീ, അവൻ എന്നോട് കാവൽ ചോദിച്ചാൽ, അഭയം തേടിയാൽ, ലഉഈദന്ന, അവന് ഞാൻ അഭയം നൽകുകയും ചെയ്യും എന്നും ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു പറയുകയാണ്. അതുകൊണ്ട് ഏതൊരാൾ അല്ലാഹുവിനെ കൃത്യമായി ആരാധിക്കുന്നുവോ, അല്ലാഹുവിനെ പൂർണമായി വഴിപ്പെടുന്നുവോ, നന്മകളിൽ മത്സര്യത്തോടെ മുന്നേറുന്നുവോ, അല്ലാഹു അവനെ ഇഷ്ടപ്പെടുകയും അവനെ അല്ലാഹുവിന്റെ സമീപസ്ഥനാക്കുകയും ചെയ്യും. അവന്റെ ഔദാര്യങ്ങൾ അല്ലാഹു അവനെ നിദാന്തമായി നിലനിർത്തി കൊടുക്കും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, സുഇല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി ചോദിക്കപ്പെട്ടു, അയ്യുൽ അഅ്മാലി അഹബ്ബു ഇലല്ലാഹ്, കർമ്മങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ്? ഖാല, അവിടുന്ന് പറഞ്ഞു, അദ്വമുഹാ, ഒരാൾ പതിവായി നിത്യമായി ചെയ്യുന്നതാണ്. വഇൻ ഖല്ല, അത് കുറച്ചാണെങ്കിൽ പോലും അല്പമാണെങ്കിൽ പോലും എന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെയ്യുന്ന കാര്യങ്ങൾ പതിവായി കൃത്യമായി ചെയ്യുക എന്ന ഈ സ്വഭാവ ഗുണമാണ് അല്ലാഹുവും അവന്റെ റസൂലും ഏറെ ഇഷ്ടപ്പെടുന്നതും. അങ്ങനെ വിശ്വാസി ഫർളായ കാര്യങ്ങൾ കൃത്യമായി ചെയ്യും, സുന്നത്തായ കാര്യങ്ങളിൽ അവൻ പരമാവധി അധ്വാനിക്കും, അങ്ങനെ നന്മകളിൽ അവൻ പതിവുള്ളവനായി തീരും. മൃദുലമായത്, ലാളിത്യമുള്ളത് അവൻ കൈക്കൊള്ളും. അങ്ങനെ മനുഷ്യൻ സ്വന്തത്തോടും അല്ലാഹുവിനോടുള്ള തന്റെ ബന്ധത്തിലും ഏറ്റവും മികച്ച കാര്യങ്ങളിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കും. മുഅ്മിനീങ്ങളെ, നമ്മുടെ ഇടപാടുകളിൽ ഏതാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നത്? അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വഅഹ്സിനു ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, നിങ്ങൾ നന്മകൾ ചെയ്യണം, നന്മ പ്രവർത്തിക്കണം, പുണ്യവാന്മാരെ അല്ലാഹു ഇഷ്ടപ്പെടുക തന്നെ ചെയ്യുമെന്ന്. ഈ നന്മ സാധ്യമാവുന്നത് അല്ലാഹുവിനെ ഭയപ്പെടുമ്പോഴാണ്, വാക്കിലും പ്രവൃത്തിയിലും അല്ലാഹുവിനെ സൂക്ഷിക്കുമ്പോഴാണ്. ആളുകളോട് സംസാരിക്കുമ്പോൾ ഈ ഭയമുള്ളവൻ നല്ലതേ സംസാരിക്കൂ. കർമ്മം ചെയ്യുമ്പോൾ സൂക്ഷ്മമായി സുഭദ്രമായി അവൻ കർമ്മങ്ങൾ ചെയ്യൂ. ആളുകളുമായി ഇടപഴകുമ്പോൾ അവൻ നന്മയുടെ ആളായിരിക്കും. തന്നോട് വിസമ്മതം പറഞ്ഞവനുപോലും ഔദാര്യം ചെയ്യും. തന്നോട് അക്രമം കാണിച്ചവന് വിട്ടുവീഴ്ച ചെയ്യും. തന്നോട് അക്രമം പ്രവർത്തിച്ചവന് നന്മ ചെയ്യും. ഇങ്ങനെയാണ് അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമകളായി അവർ മാറുന്നത്. അല്ലാഹു പറയുന്നു, വല്ലാഹു യുഹിബ്ബുസ്സാബിരീൻ, ക്ഷമാശീലമുള്ളവരെ അല്ലാഹു ഇഷ്ടപ്പെടുക തന്നെ ചെയ്യുമെന്ന്. വയതവക്കലു അലല്ലാഹി ഖാലിഖി, അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരെയും അല്ലാഹുവിന് ഇഷ്ടമാണ്. ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹു യുഹിബ്ബുൽ മുതവക്കിലീൻ, നിശ്ചയം അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. അല്ലാഹുവിന്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്ത് തങ്ങളാൽ ചെയ്യാനുള്ള തങ്ങളുടെ ഭാഗം കൃത്യമായി നിർവഹിച്ച ശേഷം അവർ കാര്യങ്ങളെ അല്ലാഹുവിൽ ഏൽപ്പിക്കുകയാണ്. അവർക്ക് നല്ല ബോധ്യമുണ്ട്, തങ്ങളുടെ കാര്യങ്ങൾ ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യുന്നത് അല്ലാഹുവാണെന്ന്. അങ്ങനെ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുമ്പോൾ അവരുടെ മനസ്സ് ശാന്തമാകും, അവരുടെ ഹൃദയങ്ങൾക്ക് സമാധാനം കൈവരും. അതിന്റെ ഫലമായി അവർക്ക് അവരുടെ സ്വഭാവങ്ങളിലും പെരുമാറ്റങ്ങളിലും മൃദുത്വവും വിട്ടുവീഴ്ചയും സഹിഷ്ണുതയും കടന്നുവരും. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹു യുഹിബ്ബു സംഹൽ ബയ സംഹശ്ര സംഹൽ ഖല. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹുവിന് വിശാല മനസ്കതയോടെയുള്ള കച്ചവടവും വ്യവഹാരവും കൊടുക്കൽ വാങ്ങലുകളും ഏറെ ഇഷ്ടമാണെന്ന്. ഈ വിശാല മനസ്കതയാണ് മനുഷ്യനെ തന്റെ കർമ്മങ്ങളിൽ ഇടപാടുകളിൽ നീതി പുലർത്താൻ പ്രേരിപ്പിക്കുന്നത്. തനിക്ക് അവകാശമുള്ളതല്ലാതെ
മനുഷ്യൻ സ്വീകരിക്കുകയില്ല. അത് ഏറെ ഉന്നതമായ ഗുണമാണ്, ഏറെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട സുന്ദരമായ പെരുമാറ്റ രീതിയുമാണ്. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്, ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഖ്സിത്തീൻ, നിശ്ചയം നീതി പാലിക്കുന്നവരെ, നീതിമാന്മാരെ അല്ലാഹുവിന് ഇഷ്ടമാണെന്ന്. മുഅ്മിനീങ്ങളെ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന സ്വഭാവ ഗുണങ്ങൾ ഏതെല്ലാമാണ്, അല്ലാഹു ഇഷ്ടപ്പെടുന്ന മൂല്യങ്ങൾ എന്തെല്ലാമാണ്? ക്ഷേമായും സൗന്ദര്യം അല്ലാഹുവിന് ഇഷ്ടമുള്ള ഗുണമാണ്. ഒരു സഹാബി വര്യൻ പുണ്യനബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇന്നർ റജുല യുഹിബ്ബു അൻ യകൂന തൗബുഹു ഹസന വ നഅലുഹു ഹസന, ഞങ്ങളിൽ ഒരാൾക്ക് നല്ല വസ്ത്രം ധരിക്കുന്നത് ഇഷ്ടമാണ്, നല്ല ചെരുപ്പ് ധരിക്കുന്നതും ഇഷ്ടമാണ്. സഹാബി ഉദ്ദേശിക്കുന്നത്, ഞാൻ അങ്ങനെ ചെയ്യുന്നത് അഹങ്കാരമായി പോകുമോ തിരുനബിയെ എന്ന സംശയമാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു സൗന്ദര്യമുള്ളവനാണ്, അല്ലാഹുവിന് സൗന്ദര്യത്തെ ഏറെ ഇഷ്ടവുമാണ്. ഈ സൗന്ദര്യം വാക്കിലും പ്രവൃത്തിയിലും ഉണ്ടാവും, നമ്മുടെ ആകാരത്തിലുണ്ടാവും. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബു അൻ തുറാ നിഅമതുഹു അലാ അബ്ദിഹി, തന്റെ അടിമക്ക് അല്ലാഹു ചെയ്തു കൊടുത്ത ഔദാര്യങ്ങൾ, അനുഗ്രഹങ്ങൾ ആ അടിമയിൽ കാണപ്പെടുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണെന്ന്. അഥവാ സുന്ദരമായ ഭാവവും വേഷവിധാനവും വസ്ത്ര ധാരണാരീതിയുമെല്ലാം അല്ലാഹുവിന് ഇഷ്ടമാണ്. അല്ലാഹുവിനോട് ആ ഔദാര്യങ്ങളുടെ പേരിൽ, അനുഗ്രഹങ്ങളുടെ പേരിൽ നാം കടപ്പാടുള്ളവരുമാവണം. ഖുർആൻ പറയുന്നത് പോലെ, ഫമാ ബികും മിൻ നിഅമതിൻ ഫമിനല്ലാഹ്, നിങ്ങളിൽ എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അവയെല്ലാം അല്ലാഹുവിൽ നിന്നുള്ളതാണ്. അത് ചെറിയ അനുഗ്രഹമാവാം, വലിയ അനുഗ്രഹമാവാം. പുണ്യനബി പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ലയർദാ അനിൽ അബ്ദ്, ഒരാളിൽ നിന്ന് അല്ലാഹു ഇഷ്ടപ്പെടും, അയ്യക്കുലൽ അക്ല, അവനൊരു ഭക്ഷണം കഴിക്കുകയാണ് ആ നേരം, ഫയഹ്മദഹു അലൈഹ, ആ ഭക്ഷണത്തിന്റെ കാര്യം അൽഹംദുലില്ല എന്ന് പറയുന്നത് പോലും അല്ലാഹുവിന് ഇഷ്ടമാണ്. ഔ യശ്റബ ശർബ, അല്ലെങ്കിൽ അവനൊരു പാനീയം കഴിക്കുകയാണ്, ഫയഹ്മദഹു അലൈഹ, ആ പാനീയത്തിന്റെ പേരിൽ അല്ലാഹുവിനെ സ്തുതിക്കുന്നതും അല്ലാഹുവിന് ഇഷ്ടമാണെന്ന്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് ആരല്ലാഹുവിനെ സ്തുതിക്കുന്നുവോ, എല്ലാ ഔദാര്യങ്ങളും അല്ലാഹുവിൽ നിന്നാണെന്ന് ആര് മനസ്സിലാക്കുന്നുവോ, തന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൽ നിന്നാണ് കൈവരുന്നതെന്ന് ആര് ഉറച്ചു വിശ്വസിക്കുന്നുവോ, അവന്റെ ഹൃദയം സംശുദ്ധമാകും, അവന്റെ മനസ്സ് സംസ്കൃതമാകും, അവന് അല്ലാഹുവിനോടുള്ള ഇഷ്ടം സത്യസന്ധമാകും. അങ്ങനെ ഭൂമിയിൽ നന്മ ചെയ്യുന്നതിനു വേണ്ടി മറ്റുള്ളവരുമായി സഹകരിക്കാൻ അവൻ സന്നദ്ധനാകും, സാധ്യമാവുന്ന എല്ലാ നന്മയും അവൻ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അവരെല്ലാവരും ഒന്നിച്ച് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്നവരായിത്തീരും. അവർക്ക് ഭൂമിയിൽ അല്ലാഹു ഉന്നതമായ സ്ഥാനം നൽകും, നാളെ സ്വർഗത്തിൽ അവർക്ക് അതിമഹോന്നതമായ സ്ഥാനങ്ങൾ അല്ലാഹു വാഗ്ദാനം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഖുദ്സിയായ ഹദീസിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു പറയുന്നതായി പറയുന്നു, അൽ മുതഹബ്ബൂന ഫീ ജലാലി, എന്റെ പേരിൽ പരസ്പരം ഇഷ്ടപ്പെട്ടയാളുകൾ, ലഹും മനാബിറു മിൻ നൂർ, പ്രകാശത്തിന്റെ ഇരിപ്പിടങ്ങളുണ്ട് അവർക്കു നാളെ, യഹ്ബിതുഹുമുൻ നബിയൂന വശുഹദ, അവരോടുകൂടെ അവിടെ ഉണ്ടാവുന്നത് പ്രവാചകന്മാരും രക്തസാക്ഷികളുമാണ്. അല്ലാഹുവെ, ഞങ്ങളിനി എത്ര ആളുകളിൽ ഉൾപ്പെടുത്തേണമേ. മുഅ്മിനീങ്ങളെ, മനുഷ്യൻ തന്റെ ആരാധനകളും ഇടപാടുകളും സുന്ദരമായി ചെയ്യുന്നുവെങ്കിൽ, തന്റെ സ്വഭാവങ്ങളും പെരുമാറ്റ രീതികളും മെച്ചപ്പെടുത്തുന്നുവെങ്കിൽ, അവൻ സമൂഹത്തിൽ സുദൃഢമായ ബന്ധങ്ങളുള്ളവനായിത്തീരും. സമൂഹത്തിലെ വ്യക്തികൾക്കിടയിൽ സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും പുതിയ നെടുന്തൂണുകൾ അവൻ തീർത്തുകളയും. അങ്ങനെ വരുമ്പോൾ അല്ലാഹു അവനെ ഇഷ്ടപ്പെടുകയും ചെയ്യും. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ അഹബ്ബല്ലാഹു അൽ അബ്ദ്, ഒരടിമയെ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ, നാദാ ജിബ്രീല,
അല്ലാഹു ജിബ്രീലിനെ വിളിക്കും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഹബ്ബിഹു. എന്നിട്ട് ജിബ്രീലിനോട് അല്ലാഹു ഇന്നയാളെ ഞാൻ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് താങ്കളും അദ്ദേഹത്തെ ഇഷ്ടപ്പെടണമെന്ന് പറയും. ഫയുഹിബ്ബുഹു ജിബ്രീൽ, അങ്ങനെ അയാളെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇഷ്ടപ്പെടും. ഫയുനാദി ജിബ്രീലു ഫീ അഹ്ലിസ്സമാ, ആകാശത്തെ മലക്കുകളെ വിളിച്ചുകൊണ്ട് ജിബ്രീൽ പറയും അലൈഹി സ്വലാത്തു വസ്സലാം, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബു, ഇന്നയാളെ അല്ലാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് മലക്കുകളെ നിങ്ങളും അയാളെ ഇഷ്ടപ്പെടണമെന്ന്. ഫയുഹിബ്ബുഹു അഹ്ലുസ്സമാ, ആകാശത്തുള്ളവർ മുഴുവൻ ആ മനുഷ്യനെ ഇഷ്ടപ്പെടും. എന്നിട്ട് തുമ്മയൂദഉ ലഹുൽ ഖബൂലു ഫിൽ അർദ്, അങ്ങനെ ആ മനുഷ്യൻ അല്ലാഹുവും ജിബ്രീലും മലക്കുകളും ഇഷ്ടപ്പെട്ട ആ മനുഷ്യൻ, അയാൾക്ക് ഭൂമിയിൽ സ്വീകാര്യത എഴുതപ്പെടും. അതുകൊണ്ട് അല്ലാഹുവിന്റെ സ്നേഹം അല്ലാഹുവിന്റെ ഇഷ്ടം കരഗതമാക്കാൻ, അതുവഴി ആളുകളുടെ സ്നേഹം വേണ്ടോളം അനുഭവിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.